നമസ്കാരം ഒരിക്കൽ കൂടി ഏഴാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ഈ മഹത്കാര്യം ഏഴാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു ഇതിലൂടെ യോഗയെ ശാസ്ത്രീയ തലത്തിലൂടെയും അടിവരയിടുന്നു ഇത് ആന്തരികക്ഷേമത്തിന് നല്ലതാണെന്ന് ഇതൊരു മതമല്ല ഏതെങ്കിലും ഒരു വിശ്വാസമല്ല പ്രത്യയശാസ്ത്രമോ തത്വശാസ്ത്രമോ അല്ല ആന്തരിക ക്ഷേമത്തിനുള്ള ശാസ്ത്രീയ കാര്യമാണ് ബാഹ്യമായവെ നന്നാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ക്ഷേമത്തിനുള്ള ശാസ്ത്രമാണ് ഈ ദിവസം പതിനയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് ആദിയോഗി ഗ്രഹവുമായി ബന്ധപ്പെട്ട് സൂര്യന്റെ പാതയായി തെക്കോട്ട് തിരിഞ്ഞു ഇങ്ങനെ തെക്കോട്ട് തിരിയുന്ന ദിവസത്തെ ഗ്രീഷ്മ സംക്രമം എന്ന് വിളിക്കുന്നു ഈ ദിവസത്തെ ഗ്രീഷ്മ സംക്രമത്തിൽ അദ്ദേഹം തെക്കോട്ട് തിരിഞ്ഞ് യോഗയുടെ അടയാളങ്ങൾ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി അതുകൊണ്ടാണ് ഈ ദിവസം അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചത് ഈ പ്രത്യേക അന്താരാഷ്ട്ര യോഗാ ദിനമാണ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും സവിശേഷമായത് അതിന്റെ ഒരു പ്രധാന കാരണം ഈ പകർച്ചവ്യാധിയാണ് ഈ തലമുറയിലെ ആൾക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതം തിരിഞ്ഞ് മറിയാമെന്ന് ഒരു ദിവസം പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഈ പകർച്ചവ്യാധി എത്തി ഇതുപോലെയുള്ള സമയത്ത് ഊർജ്ജസ്വലവും പ്രതിരോധ ശേഷിയുമുള്ള ഒരു ശരീരമാണ് വേണ്ടത് സന്തോഷവും ശ്രദ്ധയുമുള്ള ഒരു മനസ്സും ഒപ്പം അക്ഷീണിതമായ ഊർജ്ജതലവും അടിസ്ഥാനപരമായി നിങ്ങൾക്ക് വേണ്ട കാര്യമാണ് കടന്നുവന്ന ശത്രുക്കളെ നേരിടുവാനായി ഈ അവസ്ഥ വീണ്ടും ആവർത്തിക്കാമെന്ന് ശാസ്ത്രലോകവും പറയുന്നു ഇതുവരെ മഹാമാരി ഒഴിഞ്ഞു പോയിട്ടില്ല പകർച്ചവ്യാധി കടന്നു പോയൊരു കാലമാണെന്ന് നമ്മൾക്ക് പറയാനാവില്ല ഇപ്പോഴും ഇതിവിടെ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇത് നമ്മൾ രണ്ട് തരംഗങ്ങളായി കണ്ടു ലോകം മുഴുവനും പല പല രാജ്യങ്ങളിലും ആധികാരിക ശബ്ദങ്ങൾ വിളിച്ചു പറയുന്നു ഈ വൈറസുമായി ഇടപെട്ടു നിൽക്കുന്ന ജീവിതങ്ങളിൽ നിന്ന് ഇനിയും ഒരുപാട് നഷ്ടങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാം പ്രതിരോധിക്കുവാനുള്ള കരുത്തുള്ള ഒരു ശരീരവും സന്തുലിതവും ഊർജ്ജസ്വലവുമായ ഒരു മനസ്സും സൃഷ്ടിക്കേണ്ടതുണ്ട് അതിനാൽ നമുക്ക് ജീവിതത്തിൻ്റെ ഈ വിഷമഘട്ടത്തിലൂടെ കടന്ന് പോകുവാൻ കഴിയണം അധികം ആയാസമില്ലാതെ അതിന് യോഗയ്ക്ക് അനന്ത അനന്തസാധ്യതകളാണുള്ളത് യോഗ ഒരു സാധാരണ കായിക അഭ്യാസം പോലെയല്ല ഇതൊരു സങ്കീർണ സംവിധാനമാണ് മനുഷ്യ അസ്തിത്വത്തിൻ്റെ ഭൗതിക ശാസ്ത്രം മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് നമുക്കെങ്ങനെ സാധ്യതകളിലേക്ക് ഉയരാൻ സാധിക്കും എന്നാൽ സംയോഗം എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അതിരുകൾ ബോധപൂർവം ഇല്ലാതാക്കി നമ്മുടെ അസ്തിത്വത്തിൻ്റെ സാർവത്രിക സ്വഭാവമറിയാൻ എങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ചെറു ചെറുകണിക പോലുള്ള നമ്മൾ ഓരോരുത്തർക്കും ഈ പ്രപഞ്ചത്തിൻ്റെ അനന്ത സാധ്യതകളെ മനസ്സിലാക്കുവാനും ഇവിടെ ജീവിച്ചിരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ നമുക്കറിയുവാനുള്ള ശേഷിയുണ്ട് ഈ അസ്തിത്വത്തിൻ്റെ ശാശ്വത സ്വഭാവം അനുഭവിക്കുവാൻ ഇതൊരു സാധ്യതയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് തീർച്ചയായും ആരോഗ്യത്തിന് ഗുണമുണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള മറ്റു നേട്ടങ്ങളുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് പോലും ഇത് അതിന് സഹായകരമായ ഒരു മാർഗമാണ് ആരോഗ്യം പുറത്തല്ല ആരോഗ്യവും ക്ഷേമവും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് രോഗം വരുമ്പോൾ ഡോക്ടർമാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും നമ്മെ സഹായിക്കാനാവും പക്ഷെ ആരോഗ്യം അത്തരത്തിൽ ഒന്നല്ല ഒരു ഡോക്ടറിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ആതുരസേവകരിൽ നിന്നോ കിട്ടുന്ന ഒരു കാര്യമല്ല ഇത് നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒന്നാണ് നമ്മളിത് മനസ്സിലാക്കുകയാണെങ്കിൽ ആരോഗ്യമെന്ന് പറയുന്നത് രോഗമില്ലാത്ത ഒരു അവസ്ഥയല്ല ആരോഗ്യമെന്നാൽ ജീവിതത്തിന്റെ പാരമ്യതയെന്നാണ് ശാരീരികമായും മാനസികമായും വൈകാരികമായും ഊർജപരമായും നിങ്ങളുടെ അസ്തിത്വത്തിൻ്റെ പാരമ്യതയിൽ നിൽക്കുന്നതാണ് ആരോഗ്യമെന്നത് അതിൻ്റെ താഴേക്കിറങ്ങി ഒന്നിനെയും നോക്കേണ്ട കാര്യമില്ല യോഗയ്ക്ക് അതിനുള്ള ശക്തിയുണ്ട് നിങ്ങളെ അവിടെ എത്തിക്കുവാനുള്ള സാങ്കേതികത യോഗയ്ക്കുണ്ട് സ്വയം പരിവർത്തനത്തിനുള്ള ഈ മാർഗം ക്ഷേമത്തിനുള്ള ഈ സാങ്കേതികത എല്ലാവരും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം നമ്മളിവിടെ ഈശയിൽ പ്രത്യേകിച്ചും ഈ മഹാമാരിയുടെ കാലത്ത് മഹാവ്യാധി പടർന്നിരിക്കുന്ന ഈ ലോകത്ത് നമ്മൾ ചെറിയൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അത് രോഗപ്രതിരോധ വർദ്ധിപ്പിക്കും അത് നിങ്ങൾക്ക് മനസ്സിന് സന്തുലിതാവസ്ഥ തരും ശരീരം ഊർജ്ജസ്വലമാക്കും ഇത് വളരെ ചെറിയൊരു പദ്ധതിയാണ് ദിവസത്തിൽ വളരെ കുറച്ചു സമയം ചിലവാക്കുക ഇത് ഓൺലൈനിൽ സൗജന്യമാണ് ദയവായി ഇത് പ്രയോജനപ്പെടുത്തുക താല്പര്യമുള്ളവർക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ അവിടെയുണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതെല്ലായിടവും സൗജന്യമായി തന്നെ ലഭ്യമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഞങ്ങളുടെ സന്നദ്ധ പ്രവർത്തകർ കാത്തുനിൽപ്പുണ്ട് നിങ്ങളോടൊപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്തു തരുവാൻ നിങ്ങളിത് പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തുക ഈ ലോകത്തിലെ മുഴുവൻ ആൾക്കാരും ഇതിന്റെ ഗുണഭോക്താക്കളാകട്ടെ ഇതിന്റെ കാഴ്ചപ്പാടും അനുഗ്രഹവുമാണ് നിങ്ങൾ ഓരോരുത്തരും യോഗയുടെ ഏതെങ്കിലും ഒരു അംശം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ജീവിതം അതിന്റെ എല്ലാ അർത്ഥത്തിലും ജീവിക്കുക നമ്മുടെ വഴിയിലേക്ക് പകർച്ചവ്യാധി കടന്നു വന്നെന്ന സത്യം ഒരു പ്രശ്നമേയല്ല നമ്മളതിനെ അതിജീവിക്കണം വിജയകരമായി നമ്മൾ അതിനെ അതിജീവിക്കണം ഇവിടെ നിന്നും കരകയറണം തകരുകയല്ല ഇപ്പോൾ വേണ്ടത് നമ്മൾ മനുഷ്യർക്ക് അതിജീവിക്കുവാൻ കഴിയും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഈ സമയം ഈ മഹാമാരിയുടെ സമയം മനുഷ്യരാണ് അതിൻ്റെ ഒരേ ഒരു വാഹകർ മനുഷ്യകുലത്തിന് യോഗയെക്കുറിച്ച് അവബോധമുണ്ടെങ്കിൽ അതിനർത്ഥം അവർ കൂടുതൽ ബോധവാന്മാരായി എന്നാണ് ഒരു നിർബന്ധിത ജീവിതമല്ല ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ഈ പകർച്ചവ്യാധിയെ കടിഞ്ഞാണിട്ട് നിർത്തി അതിന്റെ അടച്ച് അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും അങ്ങനെ സംഭവിക്കട്ടെ ഈ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഒരു തീരുമാനമെടുക്കുക യോഗ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് എന്നിട്ട് ഈ പകർച്ചവ്യാധിയെ ഇല്ലാതാക്കുമെന്ന്